അമേരിക്കൻ കവയിത്രിയായ മേരി സ്റ്റീവൻസന്റെ ഫുട്പ്രിന്റ്സ് ഇൻ ദി സാൻഡ് എന്ന കവിത. അത് കവിയുടെ സ്വപ്നമാണ്. കവി ദൈവത്തോടൊപ്പം ബീച്ചിൽ നടക്കുന്നു. ആ വേളയിൽ കവിയുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെ തെളിഞ്ഞു വരുന്നു. അങ്ങനെ തെളിഞ്ഞു വരുന്ന ദൃശ്യങ്ങളിൽ ചിലപ്പോൾ രണ്ടുപേരുടെ പാദങ്ങൾ ഒരുമിച്ച് കാണപ്പെടും, മറ്റു ചിലപ്പോൾ ഒരാളിൻ്റെ മാത്രം പാദങ്ങൾ. അങ്ങനെ ഒരാളിൻ്റെ മാത്രം പാദങ്ങൾ തെളിഞ്ഞു കാണുന്നത് താൻ ഏറെ പ്രയാസവും ദുരിതവും അനുഭവിച്ച സന്ദർഭങ്ങളിലാണെന്നും കവി തിരിച്ചറിയുന്നു. അതിനെക്കുറിച്ച് കവി ദൈവത്തോട് പരിഭവിക്കുന്നു. ദൈവം അതിന് മറുപടി പറഞ്ഞു. നീ ഒരാളുടെ പാദം മാത്രം കണ്ട സന്ദർഭങ്ങളിൽ ഞാൻ നിന്നെ ചുമലിലേറ്റ് നടക്കുകയായിരുന്നല്ലോ. കവിതയുടെ പേര് മണലിലെ കാൽപ്പാടുകൾ എന്നാണെങ്കിലും കവിത സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ കൈത്താങ്ങിനെക്കുറിച്ചാണ്. പക്ഷേ ഇന്നിവിടെ നമുക്ക് പറയാനുള്ളത് മണലിലെ തന്നെ ഒരു കൈക്കുറ്റപ്പാടിനെ കുറിച്ചാണ്, മണലിൽ നടത്തിയ ഒരു കലാപ്രകടനത്തെക്കുറിച്ച്, ദീപകിനെ കുറിച്ച്. ദീപക് മൗത്താട്ടിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് അപ്ലൈഡ് ആർട്സിൽ ബിരുദം നേടിയ കലാകാരൻ, വാസനാ സമ്പന്നൻ, പ്രയത്നശാലി, പോരാത്തതിന് നിറഞ്ഞ യൗവനവും. എന്നിട്ടും മണ്ണിൽ കളി മതിയായിട്ടില്ല. പക്ഷെ നോക്കൂ, ഈ കളിക്ക് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഈ കീക്കി തമ്പരം കളിക്കുന്നത് പോലെയല്ല, കുട്ടിത്തത്തിൻ്റെ ഒരു നേരം പോക്കുമല്ല. അതാണ് വ്യത്യാസം, അടിസ്ഥാനപരമായ വ്യത്യാസം. കലാകാരൻ്റെ കമ്പങ്ങൾ നിർവചിക്കാൻ നമ്മൾ ആളല്ല, മാധ്യമം അവന് തിരഞ്ഞെടുക്കാനുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പിൽ ആസ്വാദകൻ ഇടപെടേണ്ടതില്ല. ദീപക് തിരഞ്ഞെടുത്ത മാധ്യമം മണലാണ്. ഹായ് ദീപക്, ഇത് ദീപക്, ഞാൻ പരിചയപ്പെടുന്നില്ല, നിങ്ങൾ സ്വയം പരിചയപ്പെട്ടോളൂ. ദീപക്, ഇത് നൈമിഷികമാണ് ഈ സൃഷ്ടിയുടെ ആയുസ് എന്നുള്ള അറിയാം, അപ്പോൾ അതിലെങ്ങനെയാണ് കൂടുതൽ? ഇത് എനിക്കൊരു താല്പര്യം തോന്നി ഫസ്റ്റിൽ, ഞാൻ പണ്ടേ ചെറുപ്പത്തിലുള്ള താല്പര്യം കാരണം ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ചെറിയൊരു കപ്പലിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി, ആ സമയത്ത് തമാശയൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോഴീ എന്താ പറയേണ്ടത്, ഇത് പൊടിഞ്ഞു പോകും അങ്ങനെയൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അതിന് ശേഷം വന്നിട്ട് വലിയൊരു രൂപം ഉണ്ടാക്കി. അപ്പം അന്ന് ഒരു പെണ്ണിൻ്റെ ഫിഗറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യമായിട്ടത് ഇത്രയും വലിയൊരു സാധനം ഉണ്ടാക്കി, അത് പൊളിഞ്ഞു പോയപ്പോൾ ഫസ്റ്റിലൊരു തോന്നി, ഒരു സങ്കടം വന്നു. പിന്നെ പിന്നീടത് വലിയ കാര്യമാക്കി എടുത്തില്ല. കാരണം നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഞായറാഴ്ച മാത്രമാണ്. അപ്പോൾ ഞായറാഴ്ച ഈ ശംഖുമുഖത്ത് ഒരുപാട് ആൾക്കാർ വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആൾക്കാർക്കൊരു കൗതുകമായിക്കോട്ടെ, പിന്നെ എനിക്കും താല്പര്യമുള്ളൊരു വിഷയം. ആൾക്കാരുടെ സമീപനം എങ്ങനെയായിരുന്നു? ആദ്യം അത്ര കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കാരണം ഇത്ര ഈ പ്രായത്തിൽ മണ്ണിൽ കളിക്കാൻ പോകുന്നൊരു ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. ഹിസ് ലവ്ലിനെസ് ഇൻക്രീസസ്, ഇറ്റ് വിൽ നെവർ പാസ് ഇൻ ടു നത്തിങ്നെസ്. കീറ്റ്സിൻ്റെ പ്രഖ്യാതമായ കവിതയിലെ വരികളാണ്. ഇതിൻ്റെ ആദ്യ പാദം നമുക്ക് അംഗീകരിക്കാം. ഒരു സുന്ദര വസ്തു എപ്പോഴും ആഹ്ലാദദായകമാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ മനോഹാരിത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നും അതൊരിക്കലും ഇല്ലായ്മയിൽ വിലയിക്കുകയില്ലെന്നും പറയുമ്പോൾ നമുക്ക് തർക്കിച്ചേ തീരൂ. കാരണം ഇതാ ഈ മണൽ ശില്പങ്ങൾ തന്നെ. നിർമ്മാണവേളയിൽ അത് തികച്ചും സുന്ദരമാണ്, ആഹ്ലാദദായകമാണ്. എന്നാൽ ഇതിൻ്റെ മനോഹാരിത വർദ്ധിക്കുകയല്ല, നശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ, രണ്ട് ദിവസത്തെ, ഏറിയാൽ മൂന്ന് ദിവസത്തെ ആയുസ്സാണ് ഒരു മണൽ ശില്പത്തിനുള്ളത്. നൈമിഷികമെന്നോ നശ്വരമെന്നോ ഒക്കെ പറയാവുന്ന ഈ ശില്പങ്ങൾ ശില്പിക്ക് നൽകുന്ന ആനന്ദം, ആഹ്ലാദം എന്താണ്? ആദ്യം കളിയാക്കലൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആരും മൈൻഡ് ചെയ്തില്ല. കാരണം ഇത് എല്ലാം കഴിയുമ്പോഴേ, ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും ഇവർക്കും ഭയങ്കര അതിശയമാണ്, ഇതെങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ ആരും മൈൻഡ് ചെയ്യാതെ അങ്ങ് ചെയ്ത് തുടങ്ങി. ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു എങ്ങനെയും മണ്ണിൽ ചെയ്യുന്നു എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവരും മനസ്സിൽ കാണും. പിന്നൊരു കൗതുകം, കുട്ടികളൊക്കെ വരുമ്പോൾ
ഇതില് വേറെ അറിഞ്ഞു കൂടെ ദീപക്കെ, ദീപക്ക് ഒരു ഉണ്ടാക്കിയ ഒരു മണൽ ഉണ്ടാക്കി ഒന്ന് അത് നിലനിന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അതോടുകൂടി തന്നെ മറക്കും. ഓ, നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് അത് തകർന്നു പോയപ്പോൾ ഒരു ആദ്യമായിട്ടൊരു സങ്കടം ഉണ്ടായി. പിന്നെ ഇതുകൂടാതെ എന്തൊക്കെയാണ് ദീപക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേ ഔട്ട് ഡിസൈനറായിട്ടാണ്. രണ്ടുമൂന്ന് മാസികകളുണ്ട്. ഫ്രീലാൻസ് ആണ് അതോ? ഫ്രീലാൻസ്. മറ്റ് പെയിൻറ്റിങ്ങിൻ്റെ? പിന്നെ പെയിൻറ്റിങ് റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യും സമയം കിട്ടുമ്പോൾ. മീഡിയം ഓയിലാണോ അതോ? ആ, എല്ലാം ചെയ്യാം. ഓയിൽ, വാട്ടർ കളർ, അക്രിലിക്, പെൻസിൽ, എല്ലാം ഇഷ്ടമുള്ള മീഡിയം എന്ന് പറയാം. അങ്ങനെയൊന്നും അങ്ങനെയല്ല, ഓയിൽ പെയിൻ്റാണ് കൂടുതൽ താല്പര്യം. എന്തായാലും നനവുള്ള മണ്ണ് എങ്ങനെയും വഴങ്ങിത്തരുന്നതാണ്. അതുകൊണ്ട് പരിമിതമായ പണിയായുധങ്ങൾ തന്നെ മതിയാവും. മുഖ്യമായ ആയുധം ഐസ്ക്രീം സ്റ്റിക്കാണ്. പിന്നെ ഒരു ചെറിയ തേപ്പ് കരണ്ടിയും നഖവും കയ്യും. കുത്തനെ മണ്ണുകൂട്ടി അതിന്മേൽ നടത്തുന്ന ശില്പനിർമ്മിതിക്ക് സ്ഥായിയായ ചില മുൻഗണനകൾ പാലിച്ചേ മതിയാവും. ഒരിക്കലും താഴെ നിന്ന് മുകളിലേക്ക് ശില്പനിർമ്മിതി സാധ്യമല്ല. പണി പൂർത്തിയായ ഭാഗങ്ങളിൽ രണ്ടാമതൊരു സ്പർശം പോലും അപകടകരമാണ്. അത് ശില്പത്തിന് തകരാറുണ്ടാക്കിയേക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നിർമ്മിച്ചു വരാം. അതാണ് സുരക്ഷിതം. വെയിലുറച്ച കടൽ തീരത്ത് തണലിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത മണൽപ്പരപ്പിൽ വിയർത്തു കുളിച്ച് പ്രവർത്തിക്കുമ്പോഴും ഒരു ദിവസത്തെ മാത്രം ആയുസുള്ള ഒരു കലാസൃഷ്ടിക്കാണ് താൻ ജന്മം കൊടുക്കുന്നതെന്ന ചിന്ത തീർച്ചയായും കലാകാരനെ നിർമ്മമനാക്കുന്നു. നമ്മുടെ നിരൂപകർ വികാര വിരേചനമെന്ന് നിർവചിച്ച കഥാർസിസിൻ്റെ അന്യരൂപം, ഭാവം ഇവിടെ ദീപക്കിന് അനുഭവപ്പെടുന്നുണ്ടാവണം. ആ അനുഭവം ജീവിതത്തെ നിസ്സംഗതയോടെ സമീപിക്കാനും ഒന്നിലും അതിരുകടന്ന് വൈകാരികത പ്രകടിപ്പിക്കാതിരിക്കാനുമുള്ള പക്വത പകർന്നിട്ടുണ്ടാവണം. നമ്മുടെ നാട്ടിലെ മണ്ണ് പ്രശ്നമാണ്. കാരണം പശവശപ്പില്ലാത്ത മണ്ണാണ് ഈ തീരങ്ങളിലുള്ളത്. അപ്പോൾ ഒട്ടി നിൽക്കില്ല, കൂടുതൽ സമയം നിൽക്കില്ല. വെയിൽ വന്നു കഴിയുമ്പോഴത് പൊളിഞ്ഞു തുടങ്ങും. ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം, അങ്ങനെ ഓർഡറൊന്നുമില്ലല്ലോ? ഓർഡർ ഉണ്ട്, ഓർഡർ ഉണ്ട്. ഇനിയത് ഇതിപ്പം വലിപ്പം കുറവാണ്. സാധാരണ 5 അടിയെങ്കിലും കയറ്റും മണ്ണ്. അരമണിക്കൂർ പണിയെടുത്ത് 5 അടി മണ്ണ് കയറ്റി മുകളിൽ നിന്ന് അങ്ങ് ചെയ്ത് ഫിനിഷ് ചെയ്ത് രണ്ടാമത് റീടച്ചിങ് ഇല്ല. ഫിനിഷ് ചെയ്ത് വരും. താഴോട്ട് ഫിനിഷ് ചെയ്ത് വരും. പിന്നെ അത് കണ്ണും മൂക്കും. പിന്നെ ആൾക്കാരുടെ ക്യാരക്ടർ ചെയ്തെടുക്കാൻ വലിയ പാടാണ്. കാരണം ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അത് ചെയ്യുന്നത്. ഗാന്ധി, ശ്രീനാരായണ ഗുരു, പിന്നെ കമലാസുരയ്യ, മോഹൻലാൽ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. കുറേ പേര് ചെയ്തിട്ടുണ്ട്. ഇല്ല, എല്ലാം ഒരുപോലെ തന്നെ. പിന്നെ താടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം. അത്രയും പോർഷൻ ഒഴിവായി കേട്ടോ. അതിന് കുറച്ച് ക്യാരക്ടർ കാണും. ഈ തുടങ്ങി വന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, എന്തിനാ സമയം വേസ്റ്റാക്കുന്നത്? തിരിച്ചൊന്നുമില്ല. ജനങ്ങൾ നല്ല അഭിപ്രായം പറയും. പിന്നെ ചില സമയം ഞാൻ വന്നത് ഇത്രയും സംസാരിക്കാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വിഷയങ്ങൾ വല്ലതും പറയാനുണ്ടെങ്കിൽ, ആനുകാലിക സംഭവങ്ങൾ വല്ലതും പറയാനുണ്ടെങ്കിൽ വരുന്ന കാഴ്ചക്കാരോട് ഇതിനകത്തൂടെ പറയും. കാരണം സാധാരണ എല്ലാ ഈ പെയിൻറ്റിങ് ആയാലും ബാക്കി എല്ലാ സംഭവങ്ങളായാലും ലൈവായിട്ട് കാണാൻ പറ്റില്ല. ചാൻസ് കുറവാണ്. ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ഇത് എല്ലാം അത് വേറെ ഈ കള്ളമില്ലാന്ന് മനസ്സിലാവും. പലരും അത് തുടക്കം മുതലോ അവസാനം വരെ കണ്ടിരിക്കും. എല്ലാ ടൈപ്പ് ആൾക്കാരും വരെ കാത്തിരിക്കും. ആ, ചെയ്യുന്നവർ മണിക്കൂറെടുക്കാണെങ്കിലോ? ഇല്ല, ഞാൻ മാക്സിമം 3 മണിക്കൂറാണ് ഇതിൻ്റെ. അതിനകത്ത് തീർക്കും. ആൾക്കാർ കാത്തിരിക്കും. ജനങ്ങളെ വന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ
ഉപജീവനത്തിന് വേണ്ടി കാണുന്നുണ്ട്. അത് വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ എത്രയോ സാധനങ്ങൾ ആൾക്കാർ ഇതുപോലെ പൈസക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്തായാലും പോകുമ്പോഴത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തത് എൻ്റെ മൈൻഡ് കൂടി അതിനനുസരിച്ച് സെറ്റായെന്ന് തോന്നുന്നത്. കാരണം പെട്ടെന്ന് ഷോക്ക് വരുന്ന കാര്യങ്ങൾ കേട്ടാൽ എനിക്ക് അത്ര വലിയ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് കണ്ട് ദീപക് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയാണ്. മൗത്താട്ടിൽ കുടുംബാംഗം. മഹാകവി കുട്ടമ്മത്തിൻ്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ തലമുറയിലെ അംഗം. പൂഴിയിൽ കളിച്ചു വളർന്ന ബാല്യത്തിലെ മറ്റനേകം കൗതുകങ്ങളിലൊന്നായിരുന്നു മണലിലെ ശില്പവിദ്യ. അന്ന് അത് തികച്ചും ബാലിശമായ അപക്വമായ രചനകളായിരുന്നു. പിന്നീട് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്ന് അപ്ലൈഡ് ആർട്സ് അഥവാ പരസ്യകലയിൽ ബിരുദം നേടി. 4 വർഷം കേരള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസൈനറായി പ്രവർത്തിച്ചു. അനന്തരം തൊഴിലിൻ്റെ ബന്ധനങ്ങൾ വലിച്ചെറിഞ്ഞ് സ്വതന്ത്രനായി. കേരള ഗ്രന്ഥശാലാ സംഘം മുഖപത്രമായ ഗ്രന്ഥാലോകം ഉൾപ്പെടെ പല പ്രസിദ്ധീകരണങ്ങളുടെയും ലേഔട്ട് ഡിസൈനറായി പ്രവർത്തിക്കുകയാണ് ദീപക് ഇപ്പോൾ. എന്നോ ഒരു ദിവസം തിരുവനന്തപുരത്തെ ശംഖമുഖം കടൽക്കരയിൽ ഇരുന്ന് മണലുകൊണ്ടൊരു ചെറു കപ്പലുണ്ടാക്കുന്നതോടെയാണ് ഇങ്ങനെ ഒരു ഭ്രാന്ത് മനസ്സിൽ മുളയ്ക്കുന്നത്. 50-ൽ മണൽ ശില്പങ്ങൾ. ഇതിൽ 2008 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശംഖമുഖത്ത് നിർമ്മിച്ച 100 അടി നീളമുള്ള ഗാന്ധി ശില്പമാണ് ഏറ്റവും വലുത്. കണ്ണൂർ മഹോത്സവത്തോടനുബന്ധിച്ച് കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്ത് നിർമ്മിച്ച കതിവന്നൂർ വീരൻ്റെ ശില്പവും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതാണ്. സാമൂഹ്യ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായും ദീപക് നിരവധി മണൽ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം തമിഴ്നാട് പോയി ചെയ്തിട്ടുണ്ട്. എവിടെ? മധുര, കോയമ്പത്തൂർ. സ്വന്തം നാട്ടിൽ? സ്വന്തം നാട്ടിൽ. ആ, അതൊരു സംഭവമാണത്. ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഇവിടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ, നമ്മുടെ ഏട്ടന്മാർ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്നിച്ച്. അപ്പോൾ അവരിത് പെട്ടെന്ന് കണ്ടിട്ട് നാട്ടിലൊരു പരിപാടി ഏർപ്പാടാക്കി തന്നു. രാവിലെ ഒരു 11:30 വർക്ക് തുടങ്ങി. ഈ കതിവന്നൂർ വീരൻ തെയ്യം, അതിൻ്റെ ചെയ്തത് ഞാൻ വിചാരിക്കാതെ കണ്ണൂർ മഹോത്സവത്തിൽ അറിയപ്പെട്ട പരിപാടി ഇതായി മാറി. പലർക്കും അറിയില്ല, ഇത് മണ്ണിൽ ചെയ്യുന്ന പറയുമ്പോഴൊരു ഒരു കുട്ടിക്കളി പോലെ തോന്നുന്നു എല്ലാവർക്കും. അത് മനുഷ്യൻ മണ്ണാകുന്നു എന്നതും മണ്ണിലേക്ക് മടങ്ങുന്നു എന്നതും പ്രഖ്യാതമായ ബൈബിൾ സങ്കല്പങ്ങളാണ്. ആ മണ്ണിൽ നിന്ന് തന്നെ മണ്ണിലേക്ക് മടങ്ങിയ മനുഷ്യരെ പുനഃസൃഷ്ടിക്കുന്ന ദീപകിൻ്റെ ഈ ദൗത്യം കൗതുകകരമാണ്. തണുപ്പ് രാജ്യങ്ങളിൽ ആളുകൾ ഐസ് ശില്പങ്ങൾ മെനയുന്നതിന് സമാനമായ കർമ്മമാണിത്. ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറ്റുമോ മണലിൽ? ആ, കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും പിന്നെ മണ്ണിൻ്റെ പ്രത്യേകതയും അതൊരു പ്രശ്നമാണ്. ഞാൻ ഇത് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാക്കിയത്. ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, വിദേശങ്ങളിലൊക്കെ. ആ, അല്ല, മണ്ണിൽ തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ മണ്ണിൻ്റെ പ്രത്യേകത ഒരു കളിമണ്ണിൻ്റെ എഫക്റ്റുള്ള മണ്ണാണ് അവിടെ. കുറേ ദിവസം അല്ല, അവിടെ കുറേ ദിവസങ്ങൾ എടുത്തിട്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. കുടുംബമൊക്കെ? കുടുംബം, അമ്മ, അച്ഛനമ്മ, അനിയത്തി. അവരാരും വന്നിട്ടുണ്ടോ ഇത് ചെയ്ത് കാണാൻ? അവർക്ക് ചാൻസ് കിട്ടിയില്ല. അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്ന് ഇത് ഉണ്ടാക്കുന്നത് കണ്ടു. ഓ, എന്ത് പറഞ്ഞു വന്നിട്ട്? എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. പറഞ്ഞ് പറഞ്ഞ് കേട്ടല്ലാതെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായിരുന്നു ഉണ്ടാക്കിയന്ന്? അന്ന് 100 അടി വലിപ്പമുള്ള ഗാന്ധി. ഒക്ടോബർ 2 ഇവിടെ തന്നെ. അത് 10-70 ആൾക്കാരുണ്ടായിരുന്നു ഒന്നിച്ച് സഹായിക്കാൻ വേണ്ടി. പക്ഷെ ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല. പല സംഘടനകളും, ആ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു.
मेन टूल नखम इन मेन वे प्रोत्साहिपे कारण इतना सापति वे आलका कहूर प्रावश्यु सहायपन अदमात्र आग्रह वाले कुछ समय समय वाले कुछ समय तापर समय कानस वो चेरपर अच्छन अम्म तापर प्रोत्साहिपुर अलग वीट अंगी पेट ट्रेंड मतसि ग्रेडि या पल आर्टिस्ट कुछ सर वर के प्रोत्साहिपेद संभव बेकल ओडू कष्ट दीपक इनिवे निर्मित प्रमुख तिरकथाकृत संविधायकनुमाय लोहितदास मुखान ആ മുഖം അല്ലാതെ തന്നെ കേരളീയ സഹൃദയരുടെ മനസ്സുകളിൽ പതിഞ്ഞു പോയതാണ്. എന്നാൽ പോലും മണലിലൂടെയുള്ള ഈ വ്യത്യസ്ത നിർമ്മിതിയും നമുക്ക് മനസ്സിൽ പതിപ്പിച്ചിടാം. ഈ കാഴ്ച കാണാൻ ലോഹി നമ്മോടൊപ്പമില്ല. ഒരു നിമിഷാർദ്ധത്തിന്റെ ഒരു ദീർഘമണിയുടെ സൗന്ദര്യം മാത്രം അതാണ് മണൽ ശില്പം. ദീപക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്തു? 3 മണിക്കൂർ ജോലി ചെയ്തു ദീപക്ക്. ആയിസും ഒന്നോ രണ്ടോ മണിക്കൂർ അത് കഴിഞ്ഞാൽ ഇതില്ലാതാവുന്നു. പക്ഷേ ദീപകിന്റെ മനസ്സിൽ നിന്നും ഇതില്ലാതാവുന്നില്ല. ഓരോ നിമിഷവും ദീപക് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയും ദീപകിന്റെ ഉള്ളിൽ സംതൃപ്തിയുടെ പണത്തിന്റെ അല്ല സംതൃപ്തിയുടെ ആ സംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കല കലയ്ക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്ന ദീപകാണ് നാം പരിചയപ്പെട്ടത്. ഒരേ വഴിയിലൂടെ നമുക്ക് മുൻപേ പോയ ആളുകളെ അനുസരിച്ച് ഒരേ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പിൻഗാമികളെ ആകുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴി വെട്ടിത്തെളിച്ച് അതിലേ നടക്കുമ്പോൾ നമ്മൾ സ്വയം മുൻഗാമികളാകുന്നു. ഇവിടെ നമ്മുടെ നാടിന് അത്രയൊന്നും പരിചിതമല്ലാത്ത കലാശൈലിയാണ് മണൽശില്പം. ഒരുവേള വ്യാപകമായ അളവിൽ ഇവിടെ അത് പരീക്ഷിക്കുന്ന ആദ്യത്തെ ആൾ ദീപക് മൗത്താട്ടിലായിരിക്കാം. അങ്ങനെ ഒരു കലാപരീക്ഷണം ഏറ്റെടുക്കുന്നതിൻ്റെ പേരിൽ ദീപകിന് സ്വയം അഭിമാനിക്കാം. മറ്റാർക്കെങ്കിലും ഇത് പ്രചോദനമാകുമെങ്കിൽ അവർക്കും പരിശീലിക്കാം.